ഉറുമ്പു രാജ്യത്തെ വീരൻ. ഒരിടത്ത് മണ്ണുറുമ്പ് രാജ്യമെന്നും കാട്ടുറുമ്പ് രാജ്യമെന്നും രണ്ട് ഉറുമ്പ് രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. രണ്ട് രാജ്യങ്ങളും തമ്മിൽ വലിയ ശത്രുതയിലായിരുന്നു. മണ്ണുറുമ്പ് രാജ്യത്തിലെ പടയാളികളിൽ ഒരാളായിരുന്നു വീരനായ ചിക്കുറുമ്പ്. ഒരിക്കൽ മണ്ണുറുമ്പ് രാജ്യവും കാട്ടുറുമ്പ് രാജ്യവും തമ്മിൽ വലിയ യുദ്ധം നടന്നു. യുദ്ധത്തിൽ പാവം ചിക്കുറുമ്പിൻ്റെ കാലിന് പരിക്കേറ്റു. മണ്ണുറുമ്പ് രാജ്യത്തിൻ്റെ പടത്തലവനായിരുന്നു ദുഷ്ടനായ കൊമ്പനുറുമ്പ്. പരിക്കേറ്റ നിന്നെ ഉറുമ്പ് പട്ടാളത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. ഇനി രാജ്യത്ത് നിന്നെ കൊണ്ടുപോകരുത്, കൊമ്പനുറുമ്പ് ചിക്കുവിനോട് പറഞ്ഞു. പാവം ചിക്കുറുമ്പ് അവൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി. ഈ വിവരം കാട്ടുറുമ്പ് രാജ്യത്തെ രാജാവായ കരിമ്പനുറുമ്പ് അറിഞ്ഞു. വീരനായ ചിക്കുറുമ്പിന് മണ്ണുറുമ്പ് രാജ്യത്തെ പല രഹസ്യങ്ങളും അറിയാം. ചിക്കുവിനെ കൂടെ കൂട്ടുന്നത് നമുക്ക് ഗുണം ചെയ്യും, കരിമ്പനുറുമ്പ് ചിന്തിച്ചു. കരിമ്പൻ ചിക്കുവിനെ കാണാനെത്തി. മണ്ണുറുമ്പ് രാജ്യത്ത് നിന്ന് നിന്നെ പുറത്താക്കിയതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. കാട്ടുറുമ്പ് രാജ്യത്തിലേക്ക് വരൂ, ഞാൻ നിന്നെ പടത്തലവനാക്കാം, കരിമ്പനുറുമ്പ് പറഞ്ഞു. എന്നെ ക്ഷണിച്ചതിൽ വളരെ നന്ദി. പക്ഷേ പുറത്താക്കിയാലും മണ്ണുറുമ്പ് രാജ്യമാണ് എൻ്റെ സ്വന്തം നാട്. ഒരിക്കലും എൻ്റെ രാജ്യത്തിൻ്റെ ശത്രുക്കളുമായി ഞാൻ കൂട്ടുകൂടുകയില്ല. അതും പറഞ്ഞ് ചിക്കുറുമ്പ് അവിടെ നിന്ന് പോയി. മണ്ണുറുമ്പ് രാജ്യത്തെ രാജകുമാരനായ കണ്ണനുറുമ്പ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കണ്ണൻ വേഗം ചിക്കുവിനരികിലെത്തി. വീരനായ നിന്നെ രാജ്യത്ത് നിന്ന് പുറത്താക്കിയ വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല, എനിക്കൊപ്പം വരൂ. കണ്ണൻ ചിക്കുവിനെയും കൂട്ടി മണ്ണുറുമ്പ് രാജ്യത്തെത്തി. എന്നിട്ട് പടത്തലവനായ കൊമ്പനുറുമ്പിനെ വിളിപ്പിച്ചു. നമുക്കൊപ്പം നിന്നവരെ അവരുടെ ദുഃഖത്തിൽ ഉപേക്ഷിക്കുകയല്ല, ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. ചിക്കുവിനോട് കാട്ടിയ പോലുള്ള ക്രൂരത ഇനി ചെയ്താൽ നിന്നെ ഈ രാജ്യത്തു നിന്ന് നാം പുറത്താക്കും. വേഗം ചിക്കുവിനോട് മാപ്പ് ചോദിക്കൂ, കണ്ണൻ കൊമ്പനോട് കൽപ്പിച്ചു. അത് കേട്ട് കൊമ്പനുറുമ്പ് പേടിച്ചു പോയി. അവൻ ചിക്കുറുമ്പിനോട് മാപ്പ് ചോദിച്ചു.